എല്ലാവർക്കും നമസ്കാരം. ഞാൻ പരിചയപ്പെടുത്തി, ഞാൻ മീനുപ്രിയ. മീനുപ്രിയ എന്നുള്ള എനിക്ക് പേരിടാൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഭാനുപ്രിയ നടിയെ വളരെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ്. അപ്പോൾ അതുപോലെ ഭാവിയിൽ ഞാനും ഒരു വലിയ കലാകാരി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയെ പേരിട്ടെന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. ഞാനടുത്തു അമ്മയ്ക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ്, ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ അച്ഛന് ഭയങ്കര ടെൻഷനാണ്. പെൺകുട്ടികളായതുകൊണ്ട് തന്നെ കല്യാണം ഒരു വലിയ ഇഷ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 8-ലോ 9-ലോ 10-ലോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് കല്യാണാലോചന തുടങ്ങി. കാരണം വേറെ ഒന്നുമല്ല, കണക്കിൽ ഭയങ്കര മിടുക്കിയായിരുന്നു. മിടുക്കി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ കണ്ടുപിടിച്ചൊരു സംഖ്യ ആയിരിക്കും എനിക്ക് മിക്കവാറും കണക്കിൽ കിട്ടാൻ. ഏതായിരിക്കും സാർ ആ നമ്പർ? 0. യെസ്, മിക്കവാറും മൊട്ടയായിരിക്കും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സ്ഥിരം കാണുന്ന ജ്യോത്സ്യൻ പറഞ്ഞു, ഈ കുട്ടിയെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, വേഗം ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട SLC ഇത് എന്തായാലും തോക്കും. അങ്ങനെ ജ്യോത്സ്യൻ പ്രവചിച്ചുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മര്യാദക്കെ പഠിച്ചു അല്ലെങ്കിൽ എന്നെ കെട്ടിച്ചാട് വിടാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം തോൽപ്പിച്ചുകൊണ്ട് അവസാനം SSLC റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചു. നല്ല മാർക്കോടെ വേണ്ടി തന്നെ ജയിച്ചു. അത് കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എൻട്രൻസ് ഒക്കെ എഴുതി എറണാകുളം ലോ കോളേജിൽ കയറി. LLB ഇപ്പോൾ പഠിക്കുകയാണ്, 4th ഇയർ. അപ്പോൾ എൻ്റെ ഒരു അമ്മായി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മാർക്കൊക്കെ, എങ്ങനെയുണ്ട്? ഈ പബ്ലിക് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, എത്ര A+ ഉണ്ട്, ഫുൾ A+ ആണോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ എന്നോട് അത് +2 കഴിഞ്ഞിട്ട് വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ആ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ ശരി, അപ്പോൾ ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എറണാകുളം ലോ കോളേജിൽ LLB എഴുതി കയറി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ ചോദിച്ചു, ആ ശരി, അപ്പോൾ എറണാകുളം ലോ കോളേജിൽ എന്താ എടുത്തേക്കണേ? എറണാകുളം ലോ കോളേജ് LLB അല്ലാതെ മൈക്രോബയോളജി ഇതുവരെ പഠിപ്പിച്ച് ആരും കേട്ടിട്ടില്ല. അപ്പോൾ +ന്റെ എണ്ണം നോക്കുന്നവർക്ക് ബാക്കിയുള്ള പഠിത്തത്തിനെ പറ്റിയൊന്നും വലിയ വിവരമില്ല. അത് കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണ വന്നു, ലോക്ക്ഡൗൺ വന്നു, മൊത്തം പ്രശ്നങ്ങളായി. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഫേമസ് ആയ രണ്ട് ആൾക്കാരുണ്ട്, രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ചക്ക, ഒന്ന് ഓൺലൈൻ ക്ലാസ്സസ്. തരംഗമായ രണ്ട് ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു കൊറോണയുടെ മരുന്ന് കണ്ടുപിടിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളെക്കാൾ കൂടുതൽ ചക്ക വെച്ച് എന്ത് വിഭവം ഉണ്ടാക്കാന്നിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണം നടന്നിട്ടുണ്ടാവും. സത്യമല്ലേ? ഇപ്പം എവിടെന്നാലും നമുക്ക് സീസൺ സമയത്ത് മിക്കവാറും എല്ലായിടത്തും നമുക്ക് ചക്ക കിട്ടും. അടുത്ത വീട്ടിൽ നിന്നോ ഒക്കെ ആയിട്ട് എവിടെ നിന്നെങ്കിലും കിട്ടും. പ്രത്യേകിച്ച് പഴുത്ത ചക്ക, ഹായ്. അപ്പോൾ ഒരു ദിവസം അയൽവക്കത്തൊരു ചേച്ചി വന്ന് പഴുത്ത ചക്ക തന്നിട്ട് പറഞ്ഞു, ചക്ക തന്നു. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു, ഇത് വെച്ച് നമുക്ക് അട ഉണ്ടാക്കാം, നല്ല ശർക്കരയൊക്കെ ഇട്ട് വരട്ടി, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല അട ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചപ്പോൾ അന്ന് എടുത്തില്ല, പിറ്റേ ദിവസം എടുക്കാന്ന് വെച്ചപ്പോൾ ചേച്ചി ഓടിച്ചൊന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ചക്കയുടെ സ്പ്രേ അടിച്ച പോലെ അറ്റത്ത് നീ അറ്റം വരെ നല്ല പഴുത്ത ചക്കയുടെ മണം. നമുക്ക് വളരെ ഒരു വല്ലാത്ത കുത്തുമണമാണല്ലോ. അപ്പോൾ ചേച്ചി എന്ത് ചെയ്തത്, അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചൊരു ചോക്ലേറ്റിൻ്റെ കേക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് പുള്ളിക്കാരി മുറിച്ച് വായിൽ വെച്ചിട്ട് പറയാം, ഹായ് ചക്ക കേക്ക്. ഞാൻ എനിക്കൊരു വീട്ടിൽ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി തണുത്തുള്ളതുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ വീടിനടുത്തില്ല. അപ്പോൾ അവർ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി എന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് രണ്ട് പൊതിക്കാത്ത തേങ്ങ ഫ്രിഡ്ജിലിരിക്കുന്നു. അതാ ആ വീട്ടുകാർ എന്തിനാണ് ഈ പൊതിക്കാത്ത തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത്? എനിക്ക് നല്ല പച്ച തേങ്ങ രണ്ടെണ്ണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പൊതിക്കാത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഫേമസ് ആയ വേറൊരാളാണ് ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ്സിന് ഇവർ എവിടെ ഇരിക്കുന്നതെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. ഇവർ സ്ഥിരം ഇവർ ഈ മൊബൈൽ എടുത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കും. ഇരിപ്പ് മടുക്കുമ്പോഴേ ഞാനൊരു ദിവസം കുളിയും കഴിഞ്ഞ് തോർത്ത് കൊടുത്തോണ്ട് മുറിക്കകത്തോടെ നടന്നിട്ട് അവിടെ നലമാരുടെ മുന്നിൽ ഒന്ന് ലുങ്കിയൊക്കെ കൊടുക്കാറായപ്പോഴത്തേക്ക് ഇവൻ പയ്യൻ എന്നോട്, അച്ഛാ എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് 10-40 പിള്ളേരും ടീച്ചറും കൂടെ കണ്ടോണ്ടിരിക്കുകയാ ഞാൻ തോർത്ത് കൊണ്ടുകൊടുത്ത ഡ്രസ്സ് പറഞ്ഞത്. അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി, ചെറിയ ക്ലാസ്സിലെ കുട്ടി, അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു ഡാൻസ് പഠിപ്പിച്ചു തരാം ഓൺലൈൻ ക്ലാസ്സിൽ കളിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെന്താ പഠിപ്പിച്ചുതരാലോ? അപ്പോൾ ഇവിടെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ സാധാരണ ഡാൻസ് ഒന്നും പോരാ, നമ്മുടെ ഇന്ത്യയുടെ പല നൃത്തരൂപങ്ങളില്ലേ അതിലേതെങ്കിലും ഒരെണ്ണം വേണം. ഞാൻ മോഹിനിയാട്ടോ ഭരതനാട്യം അങ്ങനെ എന്തെങ്കിലും മതിയോ, ഞാനത് പഠിക്കുന്നുണ്ട്, അപ്പോൾ അത് മതിയോ എന്ന് വെച്ചപ്പോൾ പോരാ, വെറൈറ്റി ഇല്ല, വേറെ എന്തെങ്കിലും. ഞാൻ പറഞ്ഞു, വെറൈറ്റി കഥക്ക് മതിയോ, യൂട്യൂബ് എങ്ങാനും നോക്കി പഠിപ്പിച്ചത്. അപ്പം എൻ്റെ ഡ്രസ്സിന് വലിയ മെനക്കേടില്ല, എന്തെങ്കിലുമൊക്കെ ചുരിദാർ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഥക്ക് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ശരി എന്നാൽ അത് മതി. അപ്പോൾ 1 മിനിറ്റ് മതി, ജസ്റ്റ് ഇത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കളിക്കുക എന്നിട്ട് പറഞ്ഞിട്ട് എന്താണോ കളിക്കുന്നത് അതങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആൾക്ക് ആൾ പറഞ്ഞു, ഈ ഡാൻസിനൊരു പാട്ടില്ലല്ലോ, കഥക്കിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി, താങ്കടക്കെടുത്തെന്നൊക്കെ പറഞ്ഞ് ഈ തബലയുടെ കൊട്ടൊക്കെ ആയിട്ടായിരിക്കും ഈ സാധനം വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഇതിൽ പാട്ടില്ല, എനിക്ക് പാട്ട് പാടിയാലേ കളിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, എന്തായാലും മതി, എന്തായാലും മതി, കൊച്ചിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അവിടെ നിന്നും പറിച്ചു, ഇവിടെ നിന്നും പറിച്ചു, പാത്രത്തിൽ ഇട്. ആൾക്ക് മനസ്സിലായില്ല, ഓ ചേച്ചി ഓരോ പ്രാവശ്യം കൂടി, അവിടെ നിന്നും പറിച്ചു, ഇവിടെ നിന്നും പറിച്ചു, പാത്രത്തിൽ ഇട് ഇട് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു.
ആണെന്ത് ഇത് കേട്ട സന്തോഷത്തിൽ ഓടി, ഇത് കളിക്കാൻ വേണ്ടി ഓടി. പിറ്റേ ദിവസമായിരുന്നു കളിക്കേണ്ട സമയം. അപ്പം ഞാൻ പേടിച്ച് ടെൻഷൻ അടിച്ചത്, ദൈവം എന്താണ് അവർ കാണിച്ചിട്ടുണ്ട്, അവളുടെ അമ്മിനി എന്താണ് അവനെ പറയാൻ പോകുന്നതൊക്കെ പേടിച്ചിരിക്കുമ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട് അവളുടെ അമ്മ ഒരു പാത്രമൊക്കെ ആയിട്ട് വരുന്നു. ഞാൻ വിചാരിച്ചു മോളെ വേണ്ടാത്തൊക്കെ പഠിപ്പിച്ചെടുത്തതിന് തലവണ്ട് എൻ്റെ അടിച്ച് പൊട്ടിച്ച് കളയാൻ വേണ്ടിയൊക്കെ പാത്രമൊക്കെ ആയിട്ട് ആൾ വരുന്നതെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി ഡാൻസ് എന്താ എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ പാത്രമൊക്കെ ആയിട്ട്. അതോ ഇത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറിച്ച് കുറച്ച് കഥക്കാം. പാത്രം പാത്രമായിട്ട് തലക്കിടുന്ന കാര്യം പറഞ്ഞപ്പോഴേ, നമ്മുടെ ഇവിടെ ഈ അഷ്ടമി രോഹിണിക്ക് ശോഭായാത്ര എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എല്ലാവരും പല വേഷങ്ങളൊക്കെ കെട്ടി കൃഷ്ണൻ മുന്നിൽ പോകുന്നു, ഭീമൻ, അങ്ങനെ അങ്ങനെ പല പല വേഷങ്ങളൊക്കെ ആയിട്ട് മുന്നിലേക്കൊക്കെ പോകണം. അപ്പം ഞാൻ കുജേലിന കഷത്തിൽ അവലി പൊതി ഏട്ടത് മറ്റേ ദരിദ്ര ലുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുജേലിനായിട്ട് നെറ്റിയിലൊക്കെ കൂറി തൊട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. കുറച്ച് മുന്നിലായിട്ട് കംസനുണ്ട്, മഹാബലി നടക്കുന്നുണ്ട്, പല പുരാണ കഥാപാത്രങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ നടരാജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നടരാജൻ എന്ത് ചോദിച്ചാൽ, നടരാജൻ ഭീമനാവാൻ വേണ്ടി തീരുമാനിച്ചു. ഇച്ചിരി സൈസുണ്ട് നടരാജന്. ഭീമൻ എന്ന് പറഞ്ഞാൽ ഗത വേണം. ഗത പുള്ളി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെമ്പിൻ്റെ കുടം എടുത്തു. ഈ കുടം എടുത്തിട്ട് നമ്മൾ കൈക്കോട്ടിൻ്റെ കൈയില്ലേ, തൂമ്പാക്കൈ എന്ന് പറയുന്ന കൈ അതിനകത്ത് വെച്ചിട്ട് കൈക്കോട്ട് ഉറപ്പിക്കുന്ന പോലെ തന്നെ ആപ്പ് വെച്ചത് ഉറപ്പിച്ചു. ഒരു 250 ആപ്പുണ്ട്, കാരണം കുടത്തിൻ്റെ വാ ഇത്ര ഉണ്ട്, കോല് എൻ്റെ നടുക്ക് ഇച്ചിരി ഉള്ളുണ്ട്, ബാക്കിയുള്ള ഗ്യാപ്പ് മുഴുവൻ കുഞ്ഞും 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 കോല് കൊത്തി നിറച്ച് വെച്ചിട്ട് അതിന് മുഴുവൻ വർണ്ണക്കടലാസ് ഒട്ടിച്ച് പുള്ളി ഗതയുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പം പുള്ളിയുടെ ഭീമൻ ഇച്ചിരി സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക ഈ ഘോഷയാത്രയിൽ. അപ്പോൾ ഈ പിള്ളേർ ഈ ജംഗ്ഷനിൽ നിന്ന് ഇത് കണ്ടിട്ട് ഓടി അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് പറയും, ദേ ആ വരുന്ന ഘോഷയാത്രയ്ക്കകത്ത് അതുകൊണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയമാണ്. തൊട്ടടുത്ത ജംഗ്ഷനെത്തിയപ്പോൾ ഇച്ചിരി സ്ത്രീകൾ അവിടെ കൂടുതൽ നിൽക്കുന്നുണ്ട്. സ്ത്രീകൾ അവിടെ നിൽക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭീമൻ ഒരു ചെറിയ ഷോ അതിനുവേണ്ടി കാണിക്കണം എന്ന് വെച്ചിട്ട് ഈ ഗതയെടുത്തിട്ട് എന്ന് പറഞ്ഞ് കറക്കിയപ്പം ഇതിൻ്റെ ആപ്പങ്ങ് പറഞ്ഞു പോയി. ഈ കുടം തെറിച്ച് എന്ന് ഇത് കണ്ടോണ്ട് വന്ന ലതിക ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ തലക്കിട്ട് ഒറ്റ അടി അടിച്ചിട്ട് കുടം കൊണ്ട് ചേച്ചി തലയും കറങ്ങി താഴത്തേക്ക് വീണ്. താഴത്തേക്ക് വീണെന്ന് ലതിക ചേച്ചിയുടെ ഭർത്താവ് രാമകുട്ടി എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളി ഓടി വന്ന് നോക്കുമ്പം ഈ തുമ്പ കൈയുമായിട്ട് ഈ സാധനം നിൽക്കുക, തല തെറിച്ച് പോയതാണല്ലോ, ഇത് എന്തായുതാന്ന് മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് ഇത് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇയാൾ ഓടി ഇങ്ങ് അടുത്തേക്ക് വന്നപ്പം ഇതേത് ദൈവമാണെന്ന് അറിയാനൊന്നും പറ്റത്തില്ല. പുള്ളി ഇങ്ങനെ വന്നിട്ട് ലതികയ്ക്ക് വല്ലതും പറ്റിയാലുണ്ടല്ലോ, എടാ പുരാണ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന്. കാരണം ഈ കഥാപാത്രം ഏതോ പുരാണ കഥാപാത്രമാണ്, തുമ്പക്കൈയുണ്ട്, കിരീടമുണ്ട്, ഇത് എന്താന്ന് മനസ്സിലാവുന്നില്ല, തെറി പറയാനും പറ്റത്തില്ല, എല്ലാത്തിനും കൂടെ ഒറ്റൊരെണ്ണം പുരാണ. അപ്പോ ഈ പാത്രത്തിന്റെ കേസ് പൂർത്തിയാക്കാണ്. ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഡാൻസ് എന്നിട്ട് എന്തായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു എന്താണ് അവൾക്ക് ഫുൾ മാർക്കും കൊടുത്തു, ബെസ്റ്റ് പെർഫോമർക്കുള്ള അവാർഡും കൊടുത്തു. അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ എനിക്ക് ഇതായി. അപ്പോൾ പറഞ്ഞു ടീച്ചർ മലയാളി അല്ലായിരുന്നു, പുള്ളിക്കാരത്ത് വിചാരിച്ച് കഥക്കിൻ്റെ കറക്റ്റ് പാട്ടൊക്കെ പാടി ഇവളങ്ങ് നിന്ന് തകർക്കാണല്ലോ.